ഇതാണ് നമ്മുടെ ഐറ്റം. അമ്മയെന്ന് ഫിറ്റഡ് ആണെന്നുള്ളത് പറയത്തില്ല. മേലത്തെ രണ്ട് വേർഷനിലാണ്, നല്ല രസമായിരിക്കും, ക്യൂട്ട്. ഹായ്, നമസ്കാരം, ഞാൻ രാകേഷ് എം ജി. ഇന്നിപ്പോൾ നമ്മൾ സംസാരിക്കാൻ പോകുന്ന വിഷയം എന്ന് പറഞ്ഞാൽ, നമ്മൾ തംബ്നെയിലിൽ കണ്ടതുപോലെ തന്നെ ഒരു ഫോഗ് ലാമ്പ് റീപ്ലേസ്മെൻറ്റ് തന്നെയാണ്, ഫോഗ് ലാമ്പ് വിത്ത് ഡി ആറിൽ തന്നെയാണ്. അപ്പം നമ്മുടെ വാഗണർ എല്ലാവർക്കും അറിയാം, നമ്മുടെ ബിജു ചേട്ടൻ്റെ വണ്ടിയാണ്. അപ്പം ബിജു ചേട്ടൻ എനിക്കിതിപ്പോൾ തന്നിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ഒരു ഫോഗ് ലാമ്പിൽ, അതായത് ഇപ്പോൾ എല്ലാവർക്കും കാണാൻ പറ്റുന്ന പോലെ ഇവിടെ ഒരു ഡി ആറിൽ വരുന്നുണ്ട്. അത് ഞാനൊന്ന് സ്റ്റാർട്ട് ചെയ്ത് കാണിച്ചു തരാം എല്ലാവർക്കും. ഓക്കെ, ഇപ്പം നമുക്ക് കാണാൻ പറ്റുന്ന പോലെ നമ്മുടെ ഡി ആറിൽ ഇപ്പോൾ കത്തും. ഞാൻ പറഞ്ഞ പോലെ നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ ഈ ഡി ആറിൽ കത്തത്തുള്ളൂ. ഈ ഡി ആറിൽ എല്ലാവർക്കും കാണാൻ സാധിക്കുമായിരിക്കും. അപ്പോൾ ഈ ഡി ആറിൽ നമ്മൾ പിടിപ്പിച്ചിട്ട് ഇപ്പോൾ ഏകദേശം ഒരു വർഷത്തോളം ആയിട്ടുണ്ട്. നമ്മുടെ ചാനലിൽ തന്നെ ഞാനത് കാണിക്കുന്നുണ്ടായിരുന്നു. ഞാനിപ്പോൾ ചെയ്യാൻ പോകുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ഒരു മോഡൽ ഒന്ന് ചേഞ്ച് ചെയ്യുക. കാരണം ഇത് ഒരുപാട് ടൈപ്പ് ഈ സെയിം ഇറങ്ങുന്നുണ്ട്. എന്നാൽ ഒന്ന് ചേഞ്ച് ചെയ്ത് ഒരു ചെറിയൊരു ഒരു അപ്ഗ്രഡേഷൻ കൊടുക്കാൻ പോകണം. അതായത് ഞാൻ ചെയ്യുന്ന പോലെ പുതിയ മോഡൽ. ഇതിപ്പോൾ നമ്മൾ പഴയ ഫോഗ് ലാമ്പിൽ തന്നെയാണ് ബൾബും, അതായത് എൽ ഇ ഡി ബൾബ് ഫിറ്റ് ചെയ്തിരിക്കുന്നത്, ഈ ഡി ആറിലും കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതൊന്ന് മാറ്റാൻ വേണ്ടി, അതായത് ഒരു പുതിയ മോഡൽ ഇറങ്ങുന്ന ഒരു ലേറ്റസ്റ്റ് മോഡലാണ് നമ്മൾ ഈ വാഗണാറിൽ ഫിറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. നമുക്ക് ഏതായാലും ആ സാധനം ഒന്ന് കാണാം. യെസ്, ദേണ്ട കിട്ടി, ഇതാണ് നമ്മുടെ ഐറ്റം. അപ്പം ഏകദേശം ബോക്സിന് നല്ല വെയിറ്റ് ഉണ്ട്. ഏകദേശം ഒരു എന്നാ പറയുന്ന ഒരു അരക്കിലോ അടുപ്പിച്ചെങ്കിലും ഉണ്ടെന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ. കാരണം ഇതിനകത്ത് ഫോഗ് ലാമ്പിനകത്ത് ബൾബ് അല്ല വരുന്നത്, എൽ ഇ ഡി ഇൻബിൽറ്റ് തന്നെയാണ് വരുന്നത്. പുറമേ നിന്ന് കാണുമ്പോഴത്തേക്ക് അറിയാൻ പറ്റും എൽ ഇ ഡി ബാർ ലൈറ്റ്, ഹൈ ടെക്നോളജി കാര്യങ്ങളൊക്കെ ആ സെറ്റീസ് സാധാരണ ഇരുന്ന പോലെ എല്ലാം എഴുതിയിട്ടുണ്ട്. നമുക്കൊന്ന് പെട്ടെന്ന് തുറന്ന് നോക്കാം. ഇതിപ്പോൾ നമുക്ക് എല്ലാവർക്കും കാണാൻ സാധിക്കുന്നുണ്ടായിരിക്കും, രണ്ട് ബോക്സ് വരുന്നുണ്ട്, പിന്നെ കുറച്ച് ക്ലാമ്പ് വരുന്നുണ്ട്, പിന്നെ കുറച്ച് ടാഗ് വരുന്നുണ്ട്, ഒരു പേപ്പർ, ഇതിനകത്തുള്ള വയറിംഗ് കിറ്റും കാര്യങ്ങളൊക്കെ ഒന്ന് കാണാൻ വേണ്ടിയുള്ളൊരു പേപ്പർ, പിന്നെ വരുന്നതാണ് നമ്മുടെ വയറിംഗ് കിറ്റ്. ഇതാണ് നമ്മുടെ മെയിൻ ഐറ്റം കേട്ടോ. ഈ ഒരു വയറിംഗ് കിറ്റ് ഫുള്ള് വരുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം നമുക്കൊന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഒന്ന് തൽക്കാലം ഞാൻ താഴ്ത്തി വയ്ക്കാം. ഒരു ലൈറ്റ്, ഇതിപ്പം ലെഫ്റ്റ് സൈഡാണ്. യെസ്, ഇതാണ് നമ്മുടെ ഐറ്റം. എല്ലാവർക്കും ഇപ്പോൾ കാണാൻ സാധിക്കും. ഇതിൻ്റെ മേളിൽ രണ്ട് ലൈൻ, അതായത് ഈ രണ്ട് ലൈൻ ഡി ആറിലും ഇതിൻ്റെ നടുക്കുമാണ് നമ്മുടെ ഫോഗ് ലാമ്പ് വരുന്നത്. അതായത് ഫോഗ് ലാമ്പും ഫുൾ എൽ ഇ ഡി ആണ് വരുന്നത്. അത്യാവശ്യം നല്ല വെയിറ്റ് ഉള്ളൊരു പ്രോഡക്റ്റാണ്, അതായത് നല്ല ക്വാളിറ്റി ഉള്ളതാണ്. അപ്പോൾ ഏതായാലും നമുക്ക് ഇവനെ പതുക്കെ ഒന്ന് ഫിറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള ഓപ്ഷൻ ആദ്യം ആദ്യം ഞാൻ ബമ്പർ നടിക്കട്ടെ. ബമ്പർ അഴിക്കുന്ന എല്ലാവരും കണ്ടിട്ടുണ്ട് കഴിഞ്ഞ വീഡിയോയിൽ. ഇനി കാണാത്ത ആൾക്കാരുണ്ടെങ്കിൽ ഞാൻ ഈ വീഡിയോയിൽ ലിങ്കും കൂടെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അപ്പോൾ ഏതായാലും നമുക്ക് അഴിച്ചിട്ട് ഇത് ഫിറ്റ് ചെയ്യുന്ന കാര്യം ഒന്ന് നോക്കാം. അങ്ങനെ നമ്മളിപ്പം ബമ്പറിൽ അഴിച്ചിരിക്കുകയാണ്. ഇപ്പോൾ എല്ലാവർക്കും കാണാൻ സാധിക്കും, ബമ്പറിൽ അഴിച്ചു. നമ്മുടെ പഴയ ആ സംഗതി, അതായത് കഴിഞ്ഞ പ്രാവശ്യം ചെയ്ത ആ വയറിങ്ങും കാര്യങ്ങളൊക്കെ അതുപോലെ ഉണ്ട്. ഈ വയറിംഗ് ഒക്കെ നമ്മളിപ്പോൾ തിരിച്ച് ഊരിയെടുക്കുകയാണ്. കുറച്ച് വയറിംഗ് ഒക്കെ നമ്മൾ പഴയ വയറിംഗ് കിറ്റും കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഇങ്ങനെ തിരിച്ച് മാറ്റും. എന്നിട്ട് ഈ പുതിയ വയറിംഗ് കിറ്റായിരിക്കും നമ്മൾ ഫിറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ബാക്കിയുള്ള വയറിംഗും കാര്യങ്ങളൊക്കെ നമുക്കിപ്പോൾ ഒന്ന് ചെയ്യാം. ഞാനിപ്പോൾ അതിൻ്റെ ഓരോ പോർഷനായിട്ട് ഞാൻ കാണിച്ചു തരാം. വേറെ ബുദ്ധിമുട്ടോ കാര്യങ്ങളൊന്നും വരുന്നില്ല, റിലേ കിറ്റ് മാറുന്നുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ നേരത്തെ നമ്മൾ താഴത്തെ ഡി ആറിന് വേണ്ടി സെപ്പറേറ്റ് ലൈൻ ആണ് കൊണ്ടുവന്നിരുന്നത്. എന്നാൽ ഈ പ്രാവശ്യം ഇതിന് ഡി ആറിൽ വരുന്നുള്ളതുകൊണ്ട് ഡി ആറിൻ്റെ ലൈനും കൂടെ അതിൽ തന്നെ വരുന്നുണ്ട്. മേളിൽ മാത്രം അതിന് കണക്ഷൻ കൊടുക്കാനുള്ളൊരു ഓപ്ഷൻ നമ്മൾ സെറ്റ് ചെയ്താൽ മതി. ഞാൻ എൻ്റെ വയറിംഗ് കിറ്റ് ഒന്ന് ജസ്റ്റ് ഒന്ന് അഴിച്ചായിരുന്നു, അതായത് നമ്മുടെ കവറിൽ നിന്ന് അഴിച്ചു. എന്നിട്ട് ഞാനതൊന്ന് ഇവിടെ വെച്ചിട്ടുണ്ട്, എല്ലാവർക്കും ഇപ്പോൾ കാണാൻ സാധിക്കുമായിരിക്കും. ഇനി ഈ വയറിംഗ് കിറ്റ് ജസ്റ്റ് ഒന്ന് നോക്കിയേക്കാം. ഇതിൻ്റെ മെയിൻ കമ്പോണൻറ്റ് എല്ലാവർക്കും അറിയാമെന്നല്ല, നമ്മുടെ റിലേ തന്നെയാണ്. അപ്പോൾ റിലേ ഞാൻ ആദ്യം കാണിക്കുന്നു. പിന്നെ ഇതിൻ്റെ നോർമലായിട്ട് വരുന്ന നമ്മുടെ പോസിറ്റീവും പിന്നെ ഒരു നെഗറ്റീവ് ലൈന് രണ്ട് ബാറ്ററിയിലോട്ട് കണക്ട് ചെയ്യാൻ വേണ്ടിയുള്ളതാണ്. പിന്നെ വരുന്ന ഇതിനകത്ത് എനിക്ക് ഇഷ്ടപ്പെട്ടൊരു കാര്യം, ഒരു അഡീഷണൽ സ്വിച്ച് വരുന്നുണ്ട് നമ്മുടെ ഫോഗ് ലാമ്പ് ഓൺ ചെയ്യാൻ ഓഫ് ചെയ്യാൻ. പക്ഷേ ഇത് ഞാൻ ഡയറക്റ്റ് കൊടുക്കുകയാണ്, കാരണം ഇതിൻ്റെ ഒരു ആവശ്യം ഇവിടെ വരുന്നില്ല. കാരണം നമ്മൾ ഡയറക്റ്റ്, അതായത് വാഹനത്തിൽ തന്നെ നമ്മുടെ കാറിൽ തന്നെ ഉള്ള സ്വിച്ച് തന്നെയാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിപ്പോൾ നമുക്ക് ആവശ്യം വരുന്നില്ല. പിന്നെ ഒരു റെഡ് ലൈൻ വരുന്നുണ്ട്. ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഫോഗ് ലാമ്പ് ഓൺ ചെയ്യുന്ന സമയത്ത് നമ്മുടെ പാർക്കിൽ നിന്നുള്ള ലൈൻ വരാൻ വേണ്ടിയിട്ടാണ്. ഇത് ശരിക്കും ഇതും നമുക്കവിടെ വന്ന് കിടപ്പുണ്ട്. ഈ ഒരു ഭാഗം കട്ട് ചെയ്തിട്ട് ഇതിൽ നിന്ന് ഡയറക്റ്റ് ഞാൻ ലൂപ്പ് ചെയ്തെടുക്കുകയാണ്, അതായത് ഒരു ക്ലിപ്പ് കൊടുക്കുകയാണ്. ഞാനിപ്പോൾ എല്ലാവർക്കും കാണിച്ചു തരാം, അതും സെറ്റ്. പിന്നെ നമുക്ക് വരുന്ന നമ്മുടെ ഫോഗ് ലാമ്പിലേക്കുള്ള ലൈനാണ്, അതായത് ഞാൻ ഈ ലൈറ്റ് എല്ലാവരും കാണിച്ചു തന്നായിരുന്നു, ഒന്നുകൂടെ ഒന്ന് കാണിച്ചേക്കാം. ഈ ലൈറ്റിൽ കണക്ട് ചെയ്യാനുള്ള മൂന്ന് ലൈൻസാണ് ഈ കാണുന്നത്. അതിൽ റെഡ് വരുന്നത് നമ്മുടെ ഫോഗ് ലാമ്പിൻ്റെ, യെല്ലോ വരുന്നത് നമ്മുടെ ഡി ആറിൻ്റെ, പിന്നെ ബ്ലാക്ക് വരുന്നത് നമ്മുടെ കോമൺ എർത്താണ് വരുന്നത്. അപ്പോൾ അതിൻ്റെയാണ് മൂന്ന് ലൈൻസ് വരുന്നത്. ഇപ്പോൾ എല്ലാവർക്കും കാണാം മൂന്ന് ലൈന്. പിന്നെ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഒരു ഡി ആറിൻ്റെ ഒരു ലൈനാണ്. ഡി ആർ ലൈൻ്റെ ഇപ്പോൾ എല്ലാവർക്കും കാണാൻ സാധിക്കും, അതായത് ഒരു ഫ്യൂസിനകത്തോട്ട് കണക്ട് ചെയ്യാൻ വേണ്ടിയുള്ള രീതി തന്നെയാണ് വന്നിരിക്കുന്നത്. അതായത് എ സി സി നിന്ന് ഡയറക്റ്റ് നമുക്ക് എടുക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ഒരു ഓപ്ഷൻ കൊടുത്തിരിക്കുന്നത്. ഫോഗ് ലാമ്പ് ഞാൻ കാണിച്ച പോലെ ഇപ്പോൾ എല്ലാവരും കാണുമ്പോൾ തന്നെ ഒരു ഡൗട്ട് തോന്നി, തന്നെ റൗണ്ട് ആണല്ലോ, ക്ലിപ്പൊന്നുമില്ലേ? ഉണ്ട്. ഞാൻ ആദ്യം കാണിച്ച ആ മെറ്റൽ കേസിനകത്ത് ഇതിൻ്റെ കവേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് രണ്ടുമാണ് ഇതിൻ്റെ മെറ്റൽ കവർ വരുന്നത്. ഇത് ശരിക്കും പറഞ്ഞാൽ ഫിറ്റ് ചെയ്യുന്ന രീതി ഞാനൊന്ന് കാണിച്ചു തരാം. വളരെ സിമ്പിളാണ്. ഇവിടെ ഒരു പോയിൻ്റ് വരുന്നുണ്ട്, ഇവിടെ മൂന്ന് ഹോളും ഉണ്ട്. ഇവിടെ രണ്ട് സൈഡിലും സ്ക്രൂ ചെയ്തുകൊണ്ട് ഇത് ഈ നടുക്കുള്ള പോർഷനിലാണ് പിടിച്ചിരിക്കുന്നത്. ഇപ്പോൾ എല്ലാവർക്കും ഒന്നുകൂടെ ഞാൻ കാണിച്ചു തരാം. മൂന്ന് ഹോളുണ്ട്, ഇവിടെ നടുക്കൊരു പോയിൻ്റ് ഉണ്ട്.
ആ നടുക്കുള്ള പോയിന്റിൽ ഇത് കറക്റ്റ് വെച്ചോണ്ട് അതായത് ഈ നടുക്കുള്ള പോയിന്റിൽ ഇങ്ങനെ കറക്റ്റ് വെച്ചോണ്ട് ഇത് ടൈറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത് 2 യെസ് ഇത് കറക്റ്റ് ആണോ എന്ന് നോക്കണം കാരണം ഓരോ സൈഡിന് ഓരോന്നാണ് വരുന്നത് ഇതിപ്പോൾ ഈ സൈഡിനാണ് ഇത് കറക്റ്റ് അതാണ് മറ്റേ സൈഡ് വെച്ചിട്ട് ഓക്കെ ആകാത്തത് ഇതിങ്ങനെ വെച്ചേച്ചും ഇവിടെ സ്ക്രൂ ചെയ്യുകയാണ് ചെയ്യുന്നത് ഇതിൻ്റെ സ്ക്രൂവും കാര്യങ്ങളൊക്കെ ഇവർ തന്നെ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് എല്ലാവർക്കും കാണാൻ സാധിക്കുമായിരിക്കും ഈ സ്ക്രൂ ആണ് പ്രൊവൈഡ് ചെയ്യുന്നത് അപ്പോൾ ഇത് വെച്ച് നമ്മളിത് ടൈറ്റ് ചെയ്യാൻ പോവാണ് ഓക്കെ അപ്പം ഞാൻ ഇതിനകത്തോട്ട് ഇറക്കി വെച്ചായിരുന്നു ഞാൻ ജസ്റ്റ് എല്ലാവർക്കും ഒന്ന് കാണിച്ചു തരാം അതുകൊണ്ട് ഇപ്പോൾ എല്ലാവർക്കും കാണാൻ സാധിക്കുമായിരിക്കും ആ ലൈറ്റ് അവിടെ ഇരിക്കുന്നത് ഇതിന് രണ്ട് പൊസിഷൻ വരുന്നുണ്ട് ടോപ്പ് എന്ന് ഇവിടെ എഴുതിയിട്ടുണ്ട് ആ ഭാഗം ടോപ്പിൽ തന്നെ വരണം എന്നിട്ട് ഇനിയിപ്പോൾ ഞാനിതൊന്ന് സ്ക്രൂ ചെയ്യാൻ പോവുകയാണ് നമ്മുടെ ബ്ലാക്ക് സ്ക്രൂ ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ അവൈലബിൾ ആണ് സ്ക്രൂസും കാര്യങ്ങളൊക്കെ അപ്പോൾ ഞാനിതൊന്ന് ടൈറ്റ് ചെയ്യാണ് അപ്പോൾ ഞാൻ മറ്റേ സൈഡ് കൊണ്ടൊന്ന് പെട്ടെന്ന് തീർക്കട്ടെ ഓക്കെ അപ്പോൾ ഞാൻ ആ വയറിംഗ് കിറ്റിൽ ചെറിയൊരു മാറ്റം വരുത്തിയിട്ടുണ്ട് നമ്മുടെ ഇരിക്കുന്ന ഈ വയറിംഗ് കിറ്റിൽ അത് എന്തൊക്കെയാണെന്ന് ഞാനൊന്ന് പറഞ്ഞു തരാം അതായത് നമ്മുടെ ഈ ലൈൻ അതായത് നമ്മുടെ സ്വിച്ച് ഞാൻ കട്ട് ചെയ്ത് ഇങ്ങനെ എടുത്തായിരുന്നു കാരണം ഞാൻ പറഞ്ഞാൽ നമുക്ക് സ്വിച്ചിൻ്റെ ആവശ്യമില്ല അപ്പോൾ സ്വിച്ചിൻ്റെ ലൈൻ ഞാൻ തൽക്കാലം ഒന്ന് കട്ട് ചെയ്ത് മാറ്റി പിന്നെ നെക്സ്റ്റ് ഞാൻ പറഞ്ഞ പോലെ നമ്മുടെ ഡി ആറിൽ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ACC ഫ്യൂസിൽ നിന്ന് നമുക്ക് കണക്ഷൻ എടുക്കാൻ വേണ്ടിയുള്ള ലൈന ഇതും ഞാൻ ഇങ്ങനെ കട്ട് ചെയ്തിരുന്നു കാരണം ഇത് നമുക്ക് ഒരു യൂണിറ്റ് ഉണ്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ ഡി ആറിൽ വർക്ക് ചെയ്യാൻ വേണ്ടിയുള്ള യൂണിറ്റ് ഉണ്ടായിരുന്നു ആ യൂണിറ്റിൻ്റെ ഇരിപ്പുണ്ട് അതിൻ്റെ കണക്ഷൻ കൂടി ഞാൻ ഒന്നുകൂടെ കാണിച്ചു തരാൻ കണ്ടിട്ടില്ലാത്ത ആൾക്കാർക്ക് വേണ്ടി പിന്നെ നമ്മുടെ ഫോഗ് ലാമ്പിൽ നിന്നും കണക്ഷൻ വരുന്ന ലൈൻ ഈ ഒരു ലൈന് ഞാൻ കട്ട് ചെയ്തു കാരണം ഫോഗ് ലാമ്പിൽ നിന്ന് കണക്ഷൻ വരാനുള്ള ലൈൻ ഇവിടെ വന്ന് കിടപ്പുണ്ട് എല്ലാവർക്കും അറിയാവുന്ന പോലെ നമ്മുടെ ഫ്രണ്ട് ക്യാബിൻ നിന്നും ബോണറ്റ് വരെ നമുക്കൊരു കണക്ഷൻ വന്ന് കിടപ്പുണ്ട് ആ ഒരു ലൈനിലോട്ടാണ് ഞാൻ കണക്ഷൻ കൊടുക്കുന്നത് പിന്നെ എല്ലാവർക്കും ഇപ്പോൾ ഒരു ഡൗട്ട് തോന്നും ഈ പ്രോഡക്റ്റിൻ്റെ പ്രൈസ് ഞാൻ പറഞ്ഞല്ലോ സാധാരണ എല്ലാവരും വീഡിയോയിൽ എന്നോട് ചോദിക്കാറുണ്ട് പ്രൈസ് പറഞ്ഞല്ലോ പറഞ്ഞല്ലോ ഇങ്ങോട്ട് എല്ലാവരും ശ്രദ്ധിക്കുക അതായത് പ്രൈസും കാര്യങ്ങളൊക്കെ ഞാനിപ്പം വരുന്ന സമയത്ത് ഞാൻ അതെല്ലാം പറഞ്ഞ് പോകുന്നുണ്ട് പിന്നെ ഇത് ഓൺലൈനിൽ മേടിക്കാൻ കിട്ടുമെന്ന് ചോദിച്ചാൽ എനിക്ക് അറിയത്തില്ല ഇത് ഞാൻ ഓൺലൈനിൽ നല്ല മേടിച്ചത് ഇത് ഞാൻ നമ്മുടെ എറണാകുളത്തുള്ളൊരു ഷോപ്പിൽ എനിക്ക് ഡീലറിൽ നിന്ന് ഡയറക്റ്റ് റേറ്റിലാണ് കിട്ടുന്നത് അപ്പം ആ ഒരു റേറ്റ് ഞാനിപ്പോൾ തന്നെ പറയുന്നതായിരിക്കും എല്ലാവരും ബാക്കിയും കൂടെ കാണുക അപ്പം നമുക്കിപ്പോൾ കാണാൻ പറ്റുന്ന പോലെ ഇത് ഞാനിപ്പോൾ പോസിറ്റീവിലോട്ട് കണക്ഷൻ കൊടുക്കുകയാണ് റെഡ് ലൈന് പിന്നെ ഇത് നമ്മുടെ നെഗറ്റീവിലോട്ടും നമ്മുടെ ബ്ലാക്ക് ആണ് വരുന്നത് പിന്നെ ഈ ഒരു യെല്ലോ ലൈൻ വരുന്നത് ഇത് ശരിക്കും പറഞ്ഞാൽ ഞാൻ പറഞ്ഞ പോലെ നമ്മുടെ ഫോഗിൽ നമ്മുടെ ഡി ആറിൻ്റെ ലൈനാണ് ഞാൻ ആ കാണിച്ച പോലെ ACയുടെ ലൈനിലോട്ട് കണക്ഷൻ കൊടുക്കുന്നത് ഇത് ഞാൻ കട്ട് ചെയ്ത് ക്രിമ്പ് ചെയ്തായിരുന്നു ഇത് കൊടുക്കുന്ന യൂണിറ്റ് എല്ലാവർക്കും അറിയായിരിക്കും ഞാൻ കഴിഞ്ഞ പ്രാവശ്യം കാണിച്ച ഈ ഒരു യൂണിറ്റാണ് അതായത് ഡി ആറിൽ നമുക്ക് വാഹനം സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞ് ഒരു 4 സെക്കൻഡ് കഴിഞ്ഞാലേ ഇത് ഓണാവത്തുള്ളൂ വാഹനം ഓഫ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് വീട് വരെ ചെല്ലാൻ വേണ്ടിയിട്ട് അത് ഓണായി കിടക്കും അതായത് 20 സെക്കൻഡ് ഓണായി കിടക്കുന്ന ഒരു യൂണിറ്റാണ് അപ്പോൾ ഈ യൂണിറ്റ് ഞാൻ എൻ്റെ വീഡിയോ കാണിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ ആ വീഡിയോയുടെ ലിങ്കും കൂടി ഡിസ്ക്രിപ്ഷനകത്ത് ഇട്ടോളാം അപ്പോൾ എല്ലാവർക്കും അത് കാണുമ്പോൾ മനസ്സിലായി ഇത് നെഗറ്റീവും ഒരു പോസിറ്റീവും നമുക്ക് കണക്ട് ചെയ്യണം ജസ്റ്റ് ഞാനിപ്പോൾ ഒന്ന് അഴിച്ചെന്ന് മാത്രമേ ഉള്ളൂ റിലേയും കാര്യങ്ങളൊക്കെ പിടിപ്പിച്ചായിരുന്നു അപ്പോൾ റിലേ എല്ലാം പിടിപ്പിച്ചിപ്പോൾ എല്ലാവർക്കും കാണാൻ സാധിക്കും റിലേ ഉണ്ട് ഞാൻ ജസ്റ്റ് ഇവിടെ നിന്ന് ടാഗ് ചെയ്താണ് വെച്ചിരിക്കുന്നത് ടാഗ് ചെയ്ത് ബാക്കി വയറിങ്ങും കാര്യങ്ങളൊക്കെ ഇവിടെ കണക്ട് ചെയ്ത് ബാറ്ററിയിലോട്ട് കണക്ട് ചെയ്തു പിന്നെ ഞാനിത് പറഞ്ഞ പോലെ നമ്മുടെ ഡി ആറിൻ്റെ യൂണിറ്റ് ആണ് ഇതിൽ റെഡ് മാത്രം നമുക്ക് മതി ബ്ലാക്ക് വേണ്ട നമുക്കതിൽ നിന്ന് വരുന്ന ലൈൻ ഞാൻ പറഞ്ഞായിരുന്നു യെല്ലോ കളർ ലൈനാണ് ഇപ്പോൾ എല്ലാവർക്കും കാണാൻ സാധിക്കുമായിരിക്കും അപ്പോൾ ഈ ഒരു ലൈനിലോട്ടാണ് ഞാൻ ഈ റെഡ് കണക്ട് ചെയ്യുന്നത് അതിപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്താൽ മതി കുഴപ്പമില്ല ഞാനിപ്പോൾ ലാസ്റ്റ് ഒന്നൊന്ന് കാണിച്ചു തരാം പിന്നെ ഇത് നമ്മുടെ ഫോഗ് ലാമ്പ് ഓൺ ആയി കഴിഞ്ഞാൽ അറിയാൻ വേണ്ടിയിട്ടുള്ളതാണ് ഈ ബ്ലൂ ലൈൻ വരുന്നത് അത് ഞാൻ കണക്ട് ചെയ്യുന്ന ഇവിടെ ഒരു ഗ്രീൻ കാണാൻ സാധിക്കും ഇതിപ്പോൾ നമ്മുടെ വാഹനത്തിൻ്റെ അതായത് ഫ്രണ്ടിൽ നിന്നും നമ്മുടെ ഡി ആറിൽ അതായത് ഫ്രണ്ടിൽ നിന്ന് നമ്മുടെ ഫോഗ് ലാമ്പിൻ്റെ സ്വിച്ചിലേക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും അഡീഷണൽ കണക്ഷൻ എടുക്കാൻ വേണ്ടിയിട്ട് കൊടുക്കുന്ന ഒരു ലൈനാണ് ആ ലൈൻ ഞാൻ നേരെ ഇങ്ങോട്ട് എടുത്തിരിക്കുകയാണ് നേരെ നമ്മുടെ വണ്ടിയിൽ തന്നെ ഇങ്ങോട്ട് വരുന്ന ഇവിടെ വന്ന് കിടക്കുന്ന ലൈനാണ് അതിലോട്ടാണ് നമ്മുടെ ഫോഗ് ലാമ്പിൻ്റെ ലൈൻ ഞാൻ കണക്ഷൻ കൊടുക്കുന്നത് നമ്മുടെ ഫ്രണ്ടിൽ നിന്ന് വരുന്ന അതായത് നമ്മുടെ ഫോഗ് ലാമ്പോ അല്ലെങ്കിൽ എന്തെങ്കിലും അഡീഷണൽ ഫിറ്റ്മെൻറ്റ് ചെയ്യുന്നതിന് നമുക്ക് കണക്ഷൻ കൊടുക്കാൻ വേണ്ടിയിട്ട് കൊടുത്തിരിക്കുന്ന ഒരു യൂണിറ്റാണ് ഈ ഗ്രീൻ കളർ ക്യാപ്പ് വരുന്നത് അതിലോട്ട് നമ്മുടെ ഈ ലൈൻ ഞാൻ ഇതിലോട്ടൊന്ന് ജസ്റ്റ് കണക്ട് ചെയ്യുകയാണ് ഇപ്പോൾ എല്ലാവർക്കും കാണാൻ സാധിക്കുന്ന പോലെ ഞാനൊന്ന് കണക്ട് ചെയ്യുകയാണത് നമ്മുടെ വയറിങ് ബാക്കിയുള്ളതെല്ലാം ഞാൻ കൊടുത്തിട്ടിട്ടുണ്ട് ഞാനിത് ഇച്ചിരി ഒന്ന് ടാഗ് ചെയ്താൽ വെച്ചിരിക്കുന്നു ഇവിടെ ഇച്ചിരി ടൈറ്റായിട്ട് കാരണം വേറെ സൗണ്ടോ കാര്യങ്ങളൊന്നും വരാതിരിക്കാനാണ് പിന്നെ ഇതിലെ ഈ ലൈൻ പോയി ഞാൻ ഇവിടെ എല്ലാം ടാഗ് ചെയ്താണ് വിട്ടിരിക്കുന്നത് അപ്പോൾ നാളെ ഊരി പോവുക അല്ലെങ്കിൽ ലൂസാവുക അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാകത്തില്ല ഇവിടെ വന്ന് ഇവിടെയും ടാഗ് ചെയ്ത് ഈ ഒരു പോർഷനിൽ ഇവിടെ മേളി ടാഗ് ചെയ്താണ് വെച്ചിരിക്കുന്നത് അപ്പോൾ ഇനിയിപ്പോൾ സുഖമായിട്ട് എനിക്കിവിടെ കണക്ഷൻ കൊടുക്കാൻ സാധിക്കും വേറെ സൗണ്ടോ കാര്യങ്ങളോ ഒന്നും വരുന്നതായിരിക്കത്തില്ല ഓക്കെ അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ഇനിയിപ്പോൾ ഈ ബമ്പർ ഞാനൊന്ന് ഫിറ്റ് ചെയ്യുകയാണ് ആദ്യം ജസ്റ്റ് ഒന്ന് നമ്മളൊന്ന് കയറ്റി വെക്കുന്നേ ഉള്ളൂ ഓക്കെ അങ്ങനെ ഇട്ടു ഈ നമുക്കിനി ഇതിൻ്റെ കണക്ഷൻ ഒന്ന് കൊടുക്കാം എല്ലാവർക്കും അറിയുന്ന പോലെ സാധാരണ നമ്മൾ വയറ് ജസ്റ്റ് കണക്ട് ചെയ്യുന്ന പോലെ തന്നെ ഞാൻ നേരത്തെ കാണിച്ച ആ ക്ലിപ്പിലോട്ട് തന്നെയാണ് കണക്ട് ചെയ്യുന്നത് ഓക്കെ അങ്ങനെ രണ്ട് സൈഡും കണക്ട് ചെയ്തു ഇപ്പോൾ അത് ഓക്കെ ആണ് ജസ്റ്റ് ഞാനൊന്ന് ഓൺ ആക്കി നോക്കട്ടെ വർക്കിംഗ് ആണോ അല്ലേ എന്നുള്ളത് യെസ് സംഗതി കത്തിയിരിക്കുകയാണ് നല്ല അടിപൊളിയാണ് കാണാൻ നമുക്കൊന്ന് കാണാം അല്ലേ യാ അപ്പോൾ സംഗതി അടിപൊളിയായിരുന്നു ഇനി ബമ്പറും കൂടെ തിരിച്ചൊന്ന് അതുപോലെ തന്നെ ഫിറ്റ് ചെയ്യട്ടെ കേട്ടോ
ഓക്കെ അപ്പോൾ നമ്മൾ ആ പറഞ്ഞ പോലെ ഡി ആറിൻ്റെ യൂണിറ്റിലോട്ടുള്ള ലൈൻ ഞാൻ കണക്ട് ചെയ്തായിരുന്നു, എല്ലാ ലൈനാണ് വരുന്നത്, അത് കണക്ട് ചെയ്തു, അതൊന്ന് ഞാൻ സ്ലീവ് ചെയ്തായിരുന്നു, അപ്പോൾ നല്ല പ്രോപ്പറായിട്ട് ഇരുന്നോളും. ഇനിയിപ്പോൾ ഈ ബാക്കിയുള്ള വയറിങ്ങും കാര്യങ്ങളൊക്കെ ഞാൻ ഇവിടെ നിന്ന് ടാഗ് ചെയ്ത് നല്ല പ്രോപ്പറാക്കി വന്നിട്ടെ, അപ്പോൾ അത് കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ പരിപാടി എല്ലാം തീരും. ഓക്കെ, ഇതിൻ്റെ പ്രൈസ് വരുന്നത് എത്രയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതിന് എം ആർ പി ഏകദേശം 8,900 റേറ്റ് വരുന്നതാണ്. ഇത് എനിക്കൊരു 4,500 രൂപയ്ക്ക് കിട്ടുന്നതാണ് ഈ പ്രോഡക്റ്റ്. അത് ഞാൻ പറഞ്ഞ പോലെ ഡയറക്റ്റ് ഡീലറിൽ നിന്ന് തന്നെ എടുക്കുന്നുള്ളതുകൊണ്ടാണ്. അപ്പം ആവശ്യമുള്ളവർക്ക് വേണമെന്നുണ്ടെങ്കിൽ എൻ്റെ വാട്സാപ്പ് മെസ്സേജ് ഇട്ട് കഴിഞ്ഞാൽ ഞാനത് ഇപ്പം ഈ കേരളത്തിനകത്താണെങ്കിൽ എവിടെയെങ്കിലും കൊറിയറ് കഴിച്ച് തരണമെന്നുണ്ടെങ്കിൽ അങ്ങനെ സെറ്റ് ചെയ്ത് തരാൻ പറ്റും. ബാക്കിയുള്ള പരിപാടികളെല്ലാം കഴിഞ്ഞിരിക്കുകയാണ്, ഇനിയിപ്പോൾ ജസ്റ്റ് ഒന്ന് ഓണാക്കി നോക്കാം. ഫിറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഞാനിപ്പോൾ കാണിച്ചു തരുന്ന പോലെ ഈ വയറിങ് എല്ലാം നമ്മൾ ടാഗ് ചെയ്ത് നല്ല കറക്റ്റ് ആക്കിയിട്ടുണ്ട്. വേറെ സൗണ്ടോ കാര്യങ്ങളോ ഒന്നും ഇല്ലല്ലോ എന്നോട് ഓടിച്ചൊന്ന് കൺഫേം ആക്കുക. ഇതിൻ്റെ മെയിൻ ബെനിഫിറ്റ് എന്നാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ എല്ലാവർക്കും താഴെ ഇത് കാണാൻ സാധിക്കുമായിരിക്കും. അതായത് നമ്മുടെ ഈ ലൈറ്റ് വരുന്ന സമയത്ത് നമുക്ക് പുറമേ നിന്ന് ഫിറ്റഡ് ആണെന്നുള്ളത് പറയത്തില്ല, കാരണം ശരിക്കും കമ്പനി ഇൻബിൽഡ് പോലെ തന്നെയാണ് വരുന്നത്. എന്നാൽ നേരത്തെ ഇരുന്ന് ഈ മോഡലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പോലും ഇത്രയും ഭാഗം പുറത്തോട്ട് പ്രൊജക്റ്റ് ചെയ്താണ് നിൽക്കുന്നത്. നമുക്ക് ഏകദേശം ആർക്ക് കണ്ടാലും അറിയാൻ പറ്റും എക്സ്ട്രാ ഫിറ്റഡ് ആണെന്നുള്ളത്. എന്നാൽ ഈ മോഡലൊക്കെ ആകുമ്പോഴത്തേക്ക് എല്ലാവർക്കും മനസ്സിലാവും ഇത് എക്സ്ട്രാ ഫിറ്റഡ് അല്ല, ഇൻബിൽറ്റ് വരുന്ന ആ ഒരു മോഡൽ തന്നെയാണ് നമുക്ക് കാണാനും പറ്റും, അല്ലെങ്കിൽ നമുക്കങ്ങനെ മനസ്സിലാക്കാനും സാധിക്കും. വെട്ടത്തിൻ്റെ ഒരു കാര്യത്തിൽ ഒരു കോംപ്രമൈസും ഇല്ല, നല്ല അടിപൊളി ബ്രൈറ്റ്നസ്സും കൂടെയാണ്. പിന്നെ നമ്മുടെ ഡി ആറിലും അതും സൂപ്പറാണ്, കാരണം ഒരുപാട് അലമ്പെന്നുള്ള രീതിയില്ല, എന്ന സ്റ്റാൻഡേർഡ് ആയിട്ടുള്ളൊരു ഫീല് തന്നെ നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ നമുക്കിനി ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് ഇപ്പോൾ ഏകദേശം ഒരു 7:30 നമുക്കൊന്ന് നോക്കാം ഇതിൻ്റെ വർക്കിങ്. ഓക്കെ, ഇപ്പോൾ എല്ലാവർക്കും കാണാൻ സാധിക്കും ഞാനിപ്പോൾ വാഹനം സ്റ്റാർട്ട് ചെയ്തു. ഇനി അത് കത്താൻ എടുക്കുന്ന ആ സമയം കൂടെ എല്ലാവരും ശ്രദ്ധിച്ചോണം. ഇപ്പോൾ എല്ലാവർക്കും കാണാൻ സാധിക്കുമെന്ന് നോക്കിക്കോണം. യെസ്, ഡി ആറിൽ കത്തി. അപ്പോൾ അതിൻ്റെ ഡി ആറിൻ്റെ വർക്കിങ് ഇപ്പോൾ എല്ലാവർക്കും കാണാൻ സാധിക്കുമായിരിക്കും. കേട്ടോ, മേളത്തെ രണ്ട് പോർഷനിലാണ്. നല്ല രസമായിരിക്കും, ക്യൂട്ടായിരിക്കും പകല് നമുക്കിത് കാണാൻ വേണ്ടി വഴി കൂടെ ഓടി വരുന്ന കാണാൻ. ഓക്കെ, നമുക്കിപ്പോൾ കാണാൻ സാധിക്കുക ഫോഗ് ലാമ്പ് കത്തിക്കിടക്കുമ്പോൾ എന്ത് രസത്തിൽ നമുക്ക് വഴിയൊക്കെ കാണാൻ സാധിക്കും എന്നുള്ളത്. ഞങ്ങളിവിടെ നിറക്കാൻ ഇച്ചിരി പാടാണ്, ഞാനത് ഇറക്കിക്കൊണ്ടിരിക്കുക. എന്നിട്ട് അതിൻ്റെ ഹൈറ്റോ വല്ല അഡ്ജസ്റ്റ് ചെയ്യാനുണ്ടോ എന്നുള്ളത് നമുക്ക് നോക്കാം. ഇല്ല, കുഴപ്പമില്ല, സംഗതി സെറ്റാണ്, നല്ല രസമുണ്ട് ഇതെല്ലാം കാണാൻ. യെസ്, അടിപൊളിയാണ്. ഇച്ചിരി ദൂരോട്ട് മാറ്റിയിട്ട് നമുക്കൊന്ന് നോക്കാം.